മഴ ശക്തമാകുന്നതോടെ കൊയിലാണ്ടി തീരമേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. ഏഴുകുടിക്കൽ പാലത്തിന്റെ അടിഭാഗം തകരുകയാണ്. കൂറ്റൻ തിരകൾ വളപ്പിൽ റോഡും കൊണ്ടുപോകുമോ എന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. മേലെ കാണുന്ന തോണി, രണ്ട് തോണിൻ്റെ അവിടെ വരാൻ. അപ്പോൾ വരാൻ കഴിയട്ടോ, അവിടെ രണ്ട് നിൽക്കുന്നത് നമുക്ക് നല്ല നോക്കിയാൽ നല്ലോണം കാണാം അവിടെ രണ്ട് തോണി. മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. വളപ്പിലിലെ ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ ദിവസം കടലെടുത്തു. റോഡിന്റെ ഒരു ഭാഗം കൂറ്റൻ തിരകൾ കൊണ്ടുപോവുകയാണ്. ഈ റോഡ് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നേരെ വെള്ളം പോകുന്നത് തോട്ടിലേക്കാണ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാകും. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമാണ്. കാലവർഷം തുടങ്ങുമ്പോൾ ഇതിലും ഭയാനകമാവും ഈ പ്രദേശത്തിന്റെ അവസ്ഥ. 50 മീറ്ററിലധികം തീരം ഇതുവരെ കടൽ വിഴുങ്ങി. കുറെ പടിഞ്ഞാറല്ലേ ഞങ്ങൾ ഇരിക്കലും തോണി വെക്കലും കൊടുത്തൊക്കെ. അപ്പം തോണി വെക്കാനുള്ള സൗകര്യമില്ല, കരൊക്കെ പോവുകയായിരുന്നു. ഏഴുകുടിക്കൽ പാലം നിർമ്മിച്ചിട്ട് 3 കൊല്ലമേ ആയുള്ളൂ. അടിഭാഗത്തെ മണ്ണ് പകുതിയിലേറെയും ഒലിച്ചുപോയി. ഈ ഭാഗങ്ങളിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ട് കൊല്ലങ്ങളായി. പുലിമുട്ട് നിർമ്മിച്ചില്ലെങ്കിൽ ഈ പാലവും കടലെടുക്കുമെന്ന അവസ്ഥയാണുള്ളത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് ആൽബർട്ടിനൊപ്പം നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ന്യൂസ്.